വീണ്ടും വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രഥമ ദൃശ്യകാരുണ്യ സ്പർശം പുരസ്കാരം ദി ജീവകാരുണ്യ പ്രവർത്തക ദയാബായിക്ക്. May 20 തിങ്കളാഴ്ച പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ചടങ്ങിൽ CR മഹേഷ് MLA അധ്യക്ഷനാകും. ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന കുടുംബസംഗമം കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്യും. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം സുജിത് വിജയൻ പിള്ള MLA നിർവഹിക്കും. MS അരുൺകുമാർ MLA പ്രതിഭകളെ ആദരിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യാതിഥിയാകും. തുടർന്ന് ദയാബായിയും എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കുന്ന കാസർഗോഡിന്റെ അമ്മയും മക്കളും എന്ന നാടകവും മെഗാഷോയും അരങ്ങേറുമെന്ന് സൊസൈറ്റി ഭാരവാഹികളായ ജി അജി, താജ് ഗോപാൽ, റജി എസ് തഴവ, KS സന്തോഷ് എന്നിവർ അറിയിച്ചു. ഈ ചടങ്ങിന്റെ മഹനീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തക എന്നിപ്പിക്കാവുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയും അതുപോലെ മധ്യപ്രദേശിലെ ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കുന്ന ദയാഭായി അമ്മയ്ക്ക് പ്രഥമ ദൃശ്യ കാരുണ്യ സ്പർശ പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കുകയാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും അതുപോലെ ശില്പവും പ്രശസ്ത ശില്പി SC രാജേന്ദ്രൻ രൂപകൽപ്പന ചെയ്യുന്ന ശില്പം അടങ്ങുന്ന അവാർഡാണ് നമ്മൾ ആ വേദിയിൽ വെച്ച് കൊടുക്കുന്നത്. ആ പുരസ്കാര സമർപ്പണം നടത്തുന്നത് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനും പ്രശസ്തി പത്ര സമർപ്പണം നടത്തുന്നത് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചിറാണിയുമാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.